115 ആളുകൾ ഈ ചുറ്റുപാടത്ത് തിങ്ങി താമസിക്കുന്നുണ്ട്. ആ 125 ആളുകളിൽ 12 പേര് 60 വർഷം നിൽക്കുന്നതാണ്. മൊബൈൽ ടവർ വരുന്നതിനെതിരെ മലപ്പുറം ചെമ്മങ്കടവിൽ നാട്ടുകാരുടെ ജനകീയ പ്രക്ഷോഭം. മലപ്പുറം ചെമ്മങ്കടവിൽ പുതിയ മൊബൈൽ ടവർ വരുന്നതിനെതിരെ രൂപീകരിച്ച ആക്ഷൻ കൗൺസിൽ ജനകീയ കൺവെൻഷൻ നടത്തി. ആക്ഷൻ കൗൺസിൽ ചെയർമാൻ കൂടിയായ മലപ്പുറം നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി കെ സക്കീർ ഹുസൈൻ യോഗം ഉദ്ഘാടനം ചെയ്തു. ടവർ വരുന്ന സ്ഥലത്തിന്റെ 50 മീറ്റർ പരിധിയിൽ വരുന്ന 25 വീടുകളിൽ നിന്നുള്ള 125-ലധികം വരുന്ന ആളുകളാണ് കൺവെൻഷനിൽ പങ്കെടുത്തത്. മനുഷ്യരാശിക്ക് മഹാവിപത്ത് നൽകുന്ന ടവർ ജനവാസ കേന്ദ്രത്തിൽ വരുന്നതിനെ എന്ത് വില കൊടുത്തും എതിർക്കുമെന്ന് കൺവെൻഷൻ തീരുമാനിച്ചു. 10 വയസ്സിന് താഴെയുള്ള കുട്ടികളും 60 കഴിഞ്ഞ വയോവൃദ്ധരും മാത്രം 30-ലധികം ആളുകൾ താമസിക്കുന്നുണ്ട് ഇവിടെയെന്നും അതുകൊണ്ട് തന്നെ ടവർ വരുന്നതിനെ എന്ത് വില കൊടുത്തും ചെറുത്തു തോൽപ്പിക്കുമെന്നും വാർഡ് കൗൺസിലർ കൂടിയായ പി കെ സക്കീർ ഹുസൈൻ പറഞ്ഞു. ആമീൻ അഹമ്മദ് കുട്ടി അധ്യക്ഷത വഹിച്ചു. കെ കെ നാസർ, മോഹൻദാസ് കാളിയമ്പറമ്പിൽ, സക്കീർ കപൂർ എന്നിവർ സംസാരിച്ചു. ആമീൻ കുഞ്ഞഹമ്മദ് സ്വാഗതവും ജംഷീർ പണ്ടാരപ്പെട്ടി നന്ദിയും പറഞ്ഞു. നന്ദന ബാബു, SS ന്യൂസ്, മലപ്പുറം. SS മീഡിയ മലബാറിൻ്റെയും മലപ്പുറത്തിൻ്റെയും വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.